ഗുഡ് ആഫ്റ്റർനൂൺ ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഊർജ പ്രതിസന്ധി അതിരൂക്ഷം. കൽക്കരിയില്ലാതെ താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തനം നിർത്തിവെക്കേണ്ട നിലയിൽ പല സംസ്ഥാനങ്ങളിലും 7 മണിക്കൂർ വരെ പവർ കട്ട്. പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കം. കനത്ത ചൂടിൽ വെന്തുരുകി ഉത്തരേന്ത്യ. 5 ദിവസം കൂടി അതിശക്തമായ ഉഷ്ണതരംഗം തുടരുമെന്ന മുന്നറിയിപ്പ്. ഡൽഹിയും ഉത്തർപ്രദേശും അടക്കം 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം കേരളത്തെ ബാധിക്കാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി നാളെയോടെ തീരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈകിട്ട് 6-നും 9-നും ഇടയിൽ പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശം. വൈദ്യുതി ലഭ്യതക്കുറവ് മൂലം ഭാഗികമായി നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KCB. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാനും നീക്കം. രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഉപേക്ഷിക്കണം. പരാമർശം മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനത്തിൽ. സർക്കാരുകൾ നല്ലതെങ്കിൽ ജനത്തിന് കോടതിയെ സമീപിക്കേണ്ടി വരില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. മലപ്പുറം പാണമ്പ്രയിൽ യുവതികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരി. കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് പരാതി. അന്വേഷണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി ഹസ്ന ഹാസിസ് 24-നോട്. പ്രതി CH ഇബ്രാഹിം ബഷീറിന് ഇടക്കാല ജാമ്യം. പാണമ്പ്രയിൽ യുവതികളെ ആക്രമിച്ച കേസിലെ അന്വേഷണത്തിൽ തേഞ്ഞിപ്പല്ലം പോലീസിനെതിരെ AIYF. യുവതികൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പോലീസിനെതിരെ പ്രക്ഷോഭമെന്ന മുന്നറിയിപ്പ്. പ്രതിയുടെ സാമ്പത്തിക സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയെന്ന് AIYF മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് MP സാലിത്തങ്ങൾ 24-നോട്. പോലീസിനെതിരെ മന്ത്രി MV ഗോവിന്ദൻ. ചില പോലീസുകാർ മനുഷ്യത്വവിരുദ്ധമായി ഇടപെടുന്നുവെന്ന വിമർശനം. ജനങ്ങളുടെ മേൽ കുതിര കയറുന്നത് ഇടതുപക്ഷത്തിന്റെ നയമല്ലെന്നും MV ഗോവിന്ദൻ. പ്ലസ് ടു കെമിസ്ട്രി മൂല്യനിർണ്ണയത്തിൽ മുന്നറിയിപ്പുമായി AHSTA. ഉത്തരസൂചിക തയ്യാറാക്കിയ അധ്യാപകർക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോയാൽ സമരത്തിലേക്കെന്ന മുന്നറിയിപ്പ്. പരീക്ഷാ സെക്രട്ടറിയുടെ നടപടിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. തുടർച്ചയായ 3-ാം ദിവസവും മൂല്യനിർണ്ണയം ബഹിഷ്കരിച്ച് അധ്യാപകർ. കെമിസ്ട്രി ഉത്തരസൂചികയിലെ അപാകത ചൂണ്ടിക്കാട്ടി അധ്യാപകർ. 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ അപാകത. 22-ാം ചോദ്യത്തിൽ തന്നെ തെറ്റ്. 24-ാം ചോദ്യത്തിന്റെ ഉത്തരം അപൂർണമെന്നും അധ്യാപകർ. പ്ലസ് ടു മൂല്യനിർണ്ണയം തടസ്സപ്പെടുന്നതിൽ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബോധപൂർവം പ്രശ്നം വഷളാക്കാൻ ചില അധ്യാപകർ ശ്രമിക്കുന്നു. പരീക്ഷാ ജോലികൾ വിട്ടുനിൽക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും അധ്യാപകർ സഹകരിക്കണമെന്നും വി ശിവൻകുട്ടി. കേരള സർവകലാശാല ചോദ്യപേപ്പർ വിവാദത്തിൽ ഗവർണർക്ക് വിശദീകരണം നൽകി വൈസ് ചാൻസലർ. BSc 4-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിനു പകരം ഉത്തരസൂചിക നൽകിയത് മനഃപൂർവ്വമല്ലാത്ത പിഴവെന്ന വിശദീകരണം. ചോദ്യപേപ്പർ വിവാദത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക സിൻഡിക്കേറ്റിന്റെ തീരുമാനം. മുട്ടുമടക്കി KCB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ. സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പെരിന്തൽമണ്ണയിലും ജനറൽ സെക്രട്ടറി പാലക്കാടും ചുമതലയേറ്റു. തുടർ ചർച്ചകൾ May 5 മുതൽ. സ്ഥലം മാറ്റം പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഓഫീസേഴ്സ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ടിക്കാറാം മീണ. തൃശൂർ കളക്ടറായിരിക്കെ വ്യാജക്കള്ള് നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുത്തതിന് സ്ഥലം മാറ്റിയെന്ന് ആത്മകഥയിൽ പരാമർശം. വയനാട് കളക്ടറായിരിക്കെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ശശി എന്ന് തോൽക്കില്ല ഞാൻ എന്ന ആത്മകഥയിൽ ടിക്കാറാം മീണ. ശമ്പള വിതരണത്തിന് സർക്കാർ സഹായം തേടി KSRTC. 65 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യം. 5-ാം തീയതി ശമ്പളം ലഭിച്ചില്ലെങ്കിൽ സമരമെന്ന് പ്രതിപക്ഷ സംഘടനകൾ. പന്നിയങ്കര ടോൾ പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. ഇറച്ചിവെട്ട് യന്ത്രത്തിലെ സ്വർണ്ണക്കടത്തിൽ അന്വേഷണം ഊർജിതം. കൂടുതൽ പേർ പണം നിക്ഷേപിച്ചതായി കസ്റ്റംസ്. പണം മുടക്കിയ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഫ്സലും സുധീറും സ്വർണ്ണക്കടത്തിൽ പണം നിക്ഷേപിച്ചെന്ന് കസ്റ്റംസ്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ബാസ്കറ്റ്ബോൾ താരം ലിതാരയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. നടപടി മുഖ്യമന്ത്രിയുടെ കത്തിനു പിന്നാലെ. പറ്റ്ന ഗാന്ധിനഗറിലെ ഫ്ളാറ്റിൽ ലിതാരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം. വ്ലോഗർ റിഫ മേനുവിന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന കുടുംബം. ഭർത്താവിനും സുഹൃത്തിനുമെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന പിതാവ് റാഷിദ്. റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം. മന്ത്രി AK ശശീന്ദ്രനെ കണ്ട് പരാതി നൽകി.
പാലക്കാട്ടെ ശ്രീനിവാസൻ വധത്തിൽ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ സംഘം. ഇതുവരെ രേഖപ്പെടുത്തിയത് 13 പേരുടെ അറസ്റ്റ്. സുബൈർ വധത്തിൽ ഇന്നലെ അറസ്റ്റിലായ രണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. കോൺഗ്രസ് വിടാനില്ലെന്ന് ആവർത്തിച്ച് കെ വി തോമസ്. സിപിഐഎമ്മിലേക്കോ NCPയിലേക്കോ ഇല്ല. കോടിയേരിയുടെയും PC ചാക്കോയുടെയും ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുന്നുവെന്നും കെ വി തോമസ്. തൃക്കാക്കരയിൽ പ്രചാരണത്തിന്റെ ഇറങ്ങുന്നത് തീരുമാനിച്ചിട്ടില്ല. കെ സുധാകരന്റെ സെമി കെഡർ സംവിധാനം പരാജയമാണെന്നും വിമർശനം. മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ മുന്നിൽ നിർത്താനും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും ശ്രമമെന്ന് യൂത്ത് ലീഗ്. അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലെ വിദ്വേഷ പരാമർശത്തിനെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്ത്. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിന് പിന്തുണയുമായി BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഹലാലിനെതിരെയും ലവ് ജിഹാദിനെതിരെയുമാണ് PC ജോർജ് സംസാരിക്കുന്നത്. ഒരു കാര്യം നടക്കുന്നുവെന്ന് പറയുമ്പോൾ അതില്ലെങ്കിൽ വിശദീകരണം നൽകുകയാണ് വേണ്ടതെന്നും കുമ്മനം രാജശേഖരൻ. വിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PC ജോർജിന്റേത് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രസ്താവനയെന്നും വിമർശനം. വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. ദുബായിൽ നിന്നെത്തിയ പെരിന്തൽമണ്ണ സ്വദേശികളായ ദമ്പതികളിൽ നിന്ന് 7 കിലോ സ്വർണം പിടികൂടി. DYFI സംസ്ഥാന സെക്രട്ടറിയായി VK സനോജ് തുടരും. VV വസീഫ് പുതിയ സംസ്ഥാന അധ്യക്ഷനായേക്കും. SR അരുൺബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കമ്മിറ്റിയിൽ 25 സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 90 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും. സംസ്ഥാന കമ്മിറ്റിയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറേയും ഉൾപ്പെടുത്തി. സിൽവർ ലൈൻ പദ്ധതിയെ വിമർശിച്ച് വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസൻ. വികസനം വരേണ്ടത് ജനതാൽപര്യത്തിന് അനുസരിച്ച്. പരിസ്ഥിതിവാദം വികസനത്തിന് തടസ്സമാവരുതെന്നും TP ശ്രീനിവാസൻ 24നോട്. സിൽവർ ലൈൻ റെയിൽ ബദൽ സംവാദത്തിൽ സ്ഥലവും തീയതിയും നിശ്ചയിച്ച് സംഘാടകർ. May 4 തിരുവനന്തപുരം പാളയത്തെ നന്ദാവനം പാണക്കാട് ഹാളിലാണ് സംവാദം. മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണനാണ് മോഡറേറ്റർ. സിൽവർ ലൈനിന്റെ പേരിൽ വീടിന്റെ രണ്ടാം നിലയ്ക്ക് അനുമതി നൽകാത്ത സംഭവത്തിൽ പനച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറിനെ നീക്കി. കടുത്തുരുത്തിയിലെ മുളക്കുളം പഞ്ചായത്തിലേക്കാണ് മാറ്റം. കെയറിയൽ അലൈൻമെന്റിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാത്തത് വിവാദമായിരുന്നു. തിരുവനന്തപുരം പാളയത്തെ LMS പഴയ പള്ളി പൊളിച്ചുമാറ്റി. CSI അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ചത്. പള്ളി കത്തീഡ്രലാക്കി മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പഴയ പള്ളി കമ്മിറ്റി വിഭാഗം. തൊടുപുഴ പീഡനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് തൊടുപുഴ സ്വദേശി വിജയൻ. കേസിൽ അറസ്റ്റിലായത് പെൺകുട്ടിയുടെ അമ്മയടക്കം 14 പേർ. 17-കാരിയെ 1.5 വർഷത്തിനിടെ അമ്മയുടെ ഒത്താശയോടെ 15-ലധികം പേർ പീഡിപ്പിച്ചെന്നാണ് കേസ്. 3500 കടന്ന് രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 3688 പോസിറ്റീവ് കേസുകളും 50 മരണവും. രോഗമുക്തി നിരക്ക് 98.74%. വാക്സിൻ ഇടവേള 9 മാസമായി തന്നെ തുടരുമെന്ന് കേന്ദ്രം. പഞ്ചാബിലെ പട്യാല സംഘർഷത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. IG, SSP, SP എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റി. നടപടി മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ നിർദ്ദേശപ്രകാരം. ഖ്വിന്ദർ സിംഗ് ചിന്നയ്ക്ക് പുതിയ IG നിയമനം. പ്രദേശത്ത് ഇന്റർനെറ്റ് ബന്ധം 6 മണിവരെ വിച്ഛേദിച്ചു. യെസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ മുംബൈയിലും പൂനെയിലും CBI റെയ്ഡ്. പ്രതികളുടെ വീട്ടിലും ഓഫീസിലുമാണ് പരിശോധന. സംസ്ഥാനങ്ങൾ പെഗസിസ് വാങ്ങിയിട്ടുണ്ടോ എന്ന് സുപ്രീംകോടതി സമിതി. സംസ്ഥാനങ്ങളുടെ വിവരം ആരാഞ്ഞ് ജസ്റ്റിസ് RV രവീന്ദ്രൻ അധ്യക്ഷനായ സമിതി. സംസ്ഥാന പോലീസ് മേധാവികൾ മറുപടി നൽകണം. രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുള്ള യാത്രാ കപ്പൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കും. 75% കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കും. 100 യാത്രികരെ ഉൾക്കൊള്ളുന്ന യാത്രാ കപ്പലാണ് നിർമ്മിക്കുന്നത്. ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറേണ്ടത് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. നടി ജാക്ലിൻ ഫെർണാണ്ടസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 7.27 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സുഖാഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കോടികൾ തട്ടിയ കേസിലാണ് നടപടി. ഈ കേസിൽ നേരത്തെ ജാക്ലിൻ ഫെർണാണ്ടസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യം. പഞ്ചാബ് അതിർത്തിയിലെത്തിയ ഡ്രോൺ വെടിവെച്ചിട്ട് സൈന്യം. ചൈനീസ് നിർമ്മിത ഡ്രോൺ എന്ന് റിപ്പോർട്ട്.
ഡൽഹിയിൽ വിവാഹ ചടങ്ങിനിടെ വെടിവെപ്പ്, ഒരു സ്ത്രീക്ക് പരിക്ക്, അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, അന്വേഷണം തുടങ്ങി. മൈസൂരുവിൽ ബിലിഗിരി രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന് സമീപം പുരാവസ്തു ശേഷിപ്പ് കണ്ടെത്തി. ഗവേഷണം നടത്തിയത് മൈസൂരു സർവകലാശാലയിലെ പ്രൊഫസർ വി ശോഭയുടെ നേതൃത്വത്തിലുള്ള സംഘം. ബിസി 1500 ശ്മശാനങ്ങളുടെ ശേഷിപ്പെന്ന് നിഗമനം. ബംഗളൂരു ആസ്ഥാനമായുള്ള ചൈനീസ് ടെലികോം സ്ഥാപനമായ ഷവോമി ടെക്നോളജി ഇന്ത്യയിൽ നിന്ന് 5551 കോടിയിലധികം രൂപ പിടിച്ചെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 4 ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. ബാങ്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം വിദേശത്തേക്ക് അയച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എഫ് ബി ഐ അന്വേഷിക്കുന്ന കേസുകളിൽ വൻ വർധന. കഴിഞ്ഞ വർഷം 3.4 ദശലക്ഷം അന്വേഷണങ്ങൾ നടത്തിയതായി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. പുറത്തുവിട്ടത് 2020 ഡിസംബർ മുതൽ 2021 നവംബർ വരെയുള്ള കണക്ക്. ന്യൂമെക്സിക്കോയിൽ കാട്ടുതീ പടരുന്നു. വടക്കൻ മേഖലയിൽ നിന്ന് 1000 പേരെ ഒഴിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി ശക്തമായ കാറ്റ്. 66,000 ഏക്കർ കത്തിനശിച്ചു. കാനഡയിലെ ക്യുബക്കിൽ വാക്സിൻ നിർമ്മാണ കേന്ദ്രം നിർമ്മിക്കാനിറങ്ങി മൊഡേണ. രാജ്യത്ത് പ്രതിവർഷം 100 ദശലക്ഷം MRI വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്യാനാണ് നീക്കമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഈ വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും ട്രൂഡോ. അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ സുഡാനോട് ആവശ്യപ്പെട്ട് പശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതിനിധി സംഘം. സുഡാനീസ് സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയിലും സുഡാൻ ജനത നേരിടുന്ന വെല്ലുവിളികളിലും ആശങ്ക പ്രകടിപ്പിച്ചു. സുഡാനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തുടരുമെന്നും പ്രതിനിധി സംഘം. രാജ്യത്തെ 3 പ്രവിശ്യകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇക്വഡോർ പ്രസിഡന്റ് ഗില്ലർമോ ലാസോ. പ്രഖ്യാപനം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അക്രമങ്ങളെ തുടർന്ന് പ്രദേശത്ത് 1000 പോലീസുകാരെയും സൈനികരെയും വിന്യസിപ്പിക്കും. മാലിയിൽ ഫ്രഞ്ച് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിനെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. നിരോധനം എത്രയും വേഗം പിൻവലിക്കണമെന്ന് UN ഹൈക്കമ്മീഷണർ മിഷേൽ ബാച്ചലേറ്റ്. തെറ്റായ വാർത്ത നൽകിയതിനാണ് വിലക്കേർപ്പെടുത്തിയതെന്ന് സൈനിക നേതൃത്വം. 6 ദിവസം മുൻപ് കാണാതായ ടൂറിസ്റ്റ് ബോട്ട് ജപ്പാനിലെ ഹൊക്കെഡോയിൽ വെള്ളത്തിനടിയിൽ കണ്ടെത്തിയതായി ജപ്പാൻ കോസ്റ്റ് ഗാർഡ്. കാണാതായത് 26 യാത്രക്കാരുമായി പോയ ബോട്ട്. 14 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 12 പേരെ കാണാനില്ല. IPL 2022 സീസണിൽ കാണികൾ കുറയുന്നുവെന്ന റിപ്പോർട്ട്. ആദ്യ ആഴ്ചയിലതിൽ നിന്ന് 20% കുറവ് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായതായി കണക്കുകൾ. ഇന്ത്യൻ താരങ്ങളുടെ മോശം ഫോമാണ് കാണികളുടെ ഇടിവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം വർക്കലയിൽ മകൾക്കൊപ്പം യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. സുജിത്തിനെതിരെയുള്ള ആത്മഹത്യാകുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. ഭർത്താവിന്റെ മദ്യപാനവും തുടർന്നുള്ള മർദ്ദനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരി ഭർത്താവിനെ ജീപ്പ് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. മടവൂർ കക്കോട് ഞാറയിൽ കോണം സമീറാണ് പിടിയിലായത്. സംസ്ഥാന മന്ത്രിസഭാ വാർഷികാഘോഷത്തിന്റെ കൊല്ലം ജില്ലാതല ആഘോഷം 6ാം ദിവസത്തിലേക്ക്. ആശ്രാമ മൈതാനത്തെ തുറന്ന വേദിയിൽ വൈകിട്ട് ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജിന്റെ വയലിൻ ഫ്യൂഷൻ. പ്രവേശനം സൗജന്യം. ഇന്ന് 2 സെമിനാറുകളും വേദിയിൽ നടക്കും. കൊല്ലം ചിതറയിൽ 4 വയസ്സുകാരിക്ക് അംഗൻവാടി ജീവനക്കാരിയുടെ ക്രൂരമർദ്ദനം. കുട്ടിയുടെ കാൽപദത്തിൽ മർദ്ദനമേറ്റ് ചതഞ്ഞപ്പാട്. അംഗൻവാടി ജീവനക്കാരിയായ സുജാത കുട്ടിയെ മർദ്ദിച്ചെന്നാണ് പരാതി. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ സദസ്സും സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP, PS സുപാൽ MLA തുടങ്ങിയവർ മുഖ്യ അതിഥികളായി. മറ്റ് ജനപ്രതിനിധികളും പ്രദേശത്തെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആർട്സ് ഡേ ആഘോഷിച്ച് കൊല്ലം കുമ്പളം സെയിന്റ് ട്രീസാസ് TTI. വലിയവിള ഫൗണ്ടേഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കൊട്ടാരക്കരയിൽ വീട്ടുടമസ്ഥയായ സ്ത്രീയെയും കുടുംബത്തെയും ആക്രമിച്ച വാടകക്കാരനും സുഹൃത്തും അറസ്റ്റിൽ. പിടിയിലായത് അവണൂർ സ്വദേശി സജീർ, അമ്പലപ്പുറം സ്വദേശി ബിന്നു എന്നിവർ. പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ. YMCA ഹാളിൽ നടന്ന സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ വേറിട്ട ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും സൈക്കിൾ റാലിയും. അമ്പലപ്പുഴ സബ് ഡിവിഷൻ പോലീസ് നേതൃത്വം നൽകി. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ് ലക്ഷ്യം.
കോട്ടയത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ച് 14 വയസ്സുകാരൻ. സംഭവം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. കേസന്വേഷണവുമായി ബന്ധപ്പെട്ടെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ വെട്ടുകത്തിയുമായി ആക്രമിക്കാൻ എത്തുകയായിരുന്നു. രാജ്യത്തെ പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് ഫ്രണ്ട്. കോട്ടയം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. കോട്ടയം ജില്ലയിലെ 4 വില്ലേജ് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉടൻ ഒരുങ്ങും. ചങ്ങനാശ്ശേരി, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ അർഹരായ കൈവശക്കാർക്ക് പട്ടയ വിതരണവും നടത്തും. മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്യും. കോട്ടയം പൊൻകുന്നത്ത് കത്തയക്കൽ സമരം നടത്തി കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് കത്തുകൾ അയച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് ഇനി ഡി ലെവൽ ആംബുലൻസ് സ്വന്തം. അത്യാധുനിക സൌകര്യങ്ങളുള്ള ആംബുലൻസ് വാങ്ങിയത് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന്. 25 ലക്ഷം രൂപ ഉപയോഗിച്ചു. ഇടുക്കിയിൽ ഭക്ഷണം ശ്വാസകോശത്തിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ചു. നെടുങ്കണ്ടം പാറത്തോട് കോളനി സ്വദേശി സന്തോഷാണ് മരിച്ചത്. പനമ്പിള്ളി നഗറിലെ വിസ തട്ടിപ്പ് കേന്ദ്രം വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതായി പരാതി. തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തിട്ടില്ല. തൃശൂർ കോർപ്പറേഷനിലെ പാട്ടുരായ്ക്കൽ കോളത്തും പാടത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മാലിന്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. തകരാറിലായ പീച്ചി ചെറുകിട വൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാനായിട്ടില്ലെന്ന് പരാതി. 2 വർഷത്തിനിടെ ഉണ്ടായത് 30 മുതൽ 40 ലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി നഷ്ടം. പ്രൊഫഷണൽ നാടക സംഘങ്ങൾക്കുള്ള ധനസഹായത്തിന് അപേക്ഷ നീട്ടി തൃശൂർ കേരള സംഗീത നാടക അക്കാദമി. അവസാന തീയതി മെയ്. തൃശൂർ അയനം സാംസ്കാരിക വേദിയുടെ ട്രഷററായിരുന്ന സി പി സജിയെ അനുസ്മരിച്ചു. പി ബാലചന്ദ്രൻ എംഎൽഎ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന സ്ഥാനങ്ങളിലേക്ക് 3 അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്തു. ജീവനക്കാരുടെ പ്രതിനിധിയായി മനോജ്, കെ ആർ ഗോപിനാഥ്, മനോജ് ബി നായർ എന്നിവരെയാണ് നാമനിർദ്ദേശം ചെയ്തത്. അതിരപ്പള്ളി പെരിങ്ങൽകുത്തിൽ 24 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം മെയ്4. പെരിങ്ങൽകുത്ത് അണക്കെട്ടിലെ അധിക ജലം ഉപയോഗിച്ച് ശേഷി 48 മെഗാവാട്ടായി ഉയർത്തുന്ന തരത്തിലാണ് പദ്ധതി. തൃശൂർ വേലൂർ എഎസ്എൻ നമ്പീശൻ മാസ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിരശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ 11-കാരനെ ലൈംഗികമായി ആക്രമിച്ച 61-കാരന് 7 വർഷം കഠിന തടവ്. കോടതി ശിക്ഷിച്ചത് പുത്തൻപുരയിൽ കോയെ. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേളയ്ക്ക് തുടക്കം. ശാന്തകുമാരി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭയിലെ പാലിയേറ്റീവ് രോഗികൾക്ക് റിലീഫ് കിറ്റുകൾ നൽകി നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ. നഗരസഭയിലെ 150 രോഗികൾക്ക് സഹായം വിതരണം ചെയ്തു. കരാട്ടുപറമ്പ് ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച നിർധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. കേരള കലാകേന്ദ്രത്തിന്റെ 10th കമലാ സുരയ്യ ചെറുകഥ സ്പെഷ്യൽ ജൂറി അവാർഡ് സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിൽ നിന്ന് റീന PG ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് TK നായർ ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങൾക്കെതിരെ ജാഗ്രതാ സന്ദേശവുമായി തീരുവങ്ങാടി മോട്ടോർ വാഹന വകുപ്പ്. കാത്തിരിക്കുന്ന കണ്ണുകളെ കരയിക്കരുത് എന്നും ആഘോഷവേളകളെ ദുരന്തവേദിയാക്കരുത് എന്നുമുള്ള സന്ദേശങ്ങൾ ഉയർത്തിയാണ് പരിപാടി. വേനൽമഴയിൽ താമരശ്ശേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചോയോട് ഇടിമിന്നലിൽ വീട് തകർന്നു. കോഴിക്കോട് കുന്നമംഗലം കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് ഇരുചക്രവാഹന വിതരണ വായ്പാ മേള തുടങ്ങി. PTA റഹീം MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ചായക്കടയിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. അപകടം ഇന്ന് രാവിലെ 9 മണിയോടെ. NIT കാലിക്കറ്റിന്റെ കലാസാംസ്കാരിക മേളയായ രാഗം 2022 തുടക്കമായി. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PS സതീദേവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് സംഘടിപ്പിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കടലുണ്ടി പക്ഷിസങ്കേത നടപ്പാത പദ്ധതിക്ക് 1.44 കോടിയുടെ ഭരണാനുമതി ലഭിച്ചെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആർച്ച് ബ്രിഡ്ജ്, വ്യൂവിംഗ് ഡെക്ക് എന്നിവ പദ്ധതിയിൽ. 1000 കുടുംബങ്ങൾക്ക് റിംഗ് കമ്പോസ്റ്റ് നൽകി കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി.
സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനത്തിനൊരുങ്ങി മാനന്തവാടി നഗരസഭ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റ്, പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് കപ്പ് എന്നിവ നിരോധിക്കാനും തീരുമാനം. വയനാട് FCI ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് ലോറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെ വയനാട് എടവക പഞ്ചായത്തിൽ ബോധവൽക്കരണ ശില്പശാല നടത്തി ജലജീവൻ മിഷൻ. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. തോട്ടം തൊഴിലാളികളുടെ വേതനം 700 രൂപയാക്കി ഉയർത്തണമെന്ന് മലബാർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ മാനന്തവാടി ഏരിയ സമ്മേളനം. ലോക്കൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും തൊഴിലാളികൾക്ക് ആധുനിക ചികിത്സ ഏർപ്പെടുത്തണമെന്നും ആവശ്യം. SMA രോഗം ബാധിച്ച ഷൊർണൂർ കൊളപ്പുള്ളിയിലെ ഗൌരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി കാരുണ്യയാത്രയുമായി കാസർകോട്ടെ മൂകാംബിക ട്രാവൽസ്. നാളെ ഒരു ദിവസം ബസ് സർവീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ചികിത്സാ സഹായമായി നൽകും. കാസർകോട്ട് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. 2 പിണറായി സർക്കാരിന്റെ 1 വാർഷികാഘോഷ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരം നടത്തിയത്. മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ടീമിന് ജയം. രാജ്സിംഗ് ചൌധരി സംവിധാനം ചെയ്യുന്ന ചിത്രം ധാർ മെയ് 6 റിലീസ് ചെയ്യും. അനിൽ കപൂർ, സതീഷ് കൌശിക് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. ഭൂൽഭുലയ്യ 2 May 20 റിലീസ് ചെയ്യും. അനീസ് ബസ്മി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് കാർത്തിക് ആര്യൻ, കിയാര അദ്വാനി എന്നിവർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിക്കറ്റ് കളിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെ പിതാവ് യോഗരാജ് സിംഗിന്റെ ചിത്രമാണ് മോദിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്നത്. വസ്ത്രധാരണത്തിലടക്കം ഇരുവരും തമ്മിലുള്ള സാമ്യമാണ് ഇത്തരത്തിൽ പ്രചാരണത്തിന് ഇടയാക്കിയത്. രാജ്യത്ത് അതിരൂക്ഷമായ കൽക്കരി ക്ഷാമമാണ് നിലനിൽക്കുന്നതെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് സ്ഥിതി. കൽക്കരി ക്ഷാമം മൂലം സംസ്ഥാനത്തെ 23 ട്രെയിനുകളാണ് റദ്ദാക്കിയതെന്നും ഭൂപേഷ് ബാഗൽ. തിരുവനന്തപുരത്ത് മധ്യവയസ്കനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് നെടുങ്കാട് സ്വദേശി ബോസ്. പ്രതി വിക്രമൻ അറസ്റ്റിൽ. മദ്യലഹരിയെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതക കാരണമെന്ന് പോലീസ്. കർണാടകയിലെ മംഗളൂരുവിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തോക്കോട്ടുവിലെ ഹുഡാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കെത്തിയ സ്ത്രീകൾക്കെതിരെയാണ് അതിക്രമം നടന്നത്. റഷ്യയിൽ ജൂൺ മാസത്തോടെ കോവിഡ് വ്യാപനം വർദ്ധിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രി മിഖായൽ മുറാഷ്കോ. വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശം. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ബെയ്ജിംഗ്. പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കി. May 5 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.